ഗ്രാമ പഞ്ചായത്ത് ഫണ്ട് വെട്ടിക്കുറച്ച് സംസ്ഥാന സർക്കാർ പദ്ധതികൾ അവതാളത്തിലാക്കിയതായി ആരോപിച്ച് യു ഡി എഫ് ജനപ്രതിനിധികൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. തിരുവമ്പാടിയിൽ ടി ജെ കുര്യാച്ചനും കൊടിയത്തൂരിൽ കെ ടി മൻസൂറും ഓമശ്ശേരിയിൽ അബ്ദുല്ലക്കുട്ടിയും ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ 2022-2023 വാർഷിക പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കുകയും യഥാസമയം ഫണ്ട് അനുവദിക്കാതിരിക്കുകയും ചെയ്ത് വികസനത്തിന് തുരങ്കം വെച്ച സംസ്ഥാന സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് വിവിധ കേന്ദ്രങ്ങളിൽ യു ഡി എഫ് ജനപ്രതിനിധികൾ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. ഫണ്ട് വെട്ടിക്കുറച്ചതുമൂലം പട്ടികജാതി വികസനം, ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടെ പല ക്ഷേമ പദ്ധതികളും മുടങ്ങിയിരിക്കുകയാണെന്ന് സമരക്കാർ പറഞ്ഞു. അധികാര വികേന്ദ്രീകരണത്തിന്റെ കാൽനൂറ്റാണ്ട് പിന്നിടുന്ന ഘട്ടത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരങ്ങൾ ഒന്നൊന്നായി കവരുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്നും യു ഡി എഫ് ജനപ്രതിനിധികൾ പറഞ്ഞു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടന്ന സമരം യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ കെ ടി മൻസൂർ ഉദ്ഘാടനം ചെയ്തു. പുതിയ പഞ്ചായത്ത് ഭരണസമിതി അധികാരമേറ്റതിന് ശേഷം മൂന്നാം തവണയാണ് ഇതുപോലുള്ള സമരം നമ്മൾ നടത്താൻ നിർബന്ധിതരായിട്ടുള്ളത്. നമുക്കറിയാം, ത്രിതല പഞ്ചായത്തുകളെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് സാധാരണക്കാരന്റെ വീട്ടിലും അവരുടെ ഗ്രാമപ്രദേശങ്ങളിലും എത്തേണ്ട പദ്ധതി വിഹിതം വെട്ടിച്ചുരുക്കുകയും വെട്ടിച്ചുരുക്കിയത് തന്നെ നൽകാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഭരിക്കുന്ന സർക്കാരുകളാണെങ്കിൽ അവർ അഴിമതിയും ധൂർത്തും ഒരു കുറവുമില്ലാതെ നടത്തിക്കൊണ്ടുപോയി. നമുക്കറിയാം, ഇന്ന് ലോകായുക്ത വിധി പറയുകയാൻ പോവുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രതിയായ പിണറായി വിജയന്റെ ആദ്യ സർക്കാരിൽപ്പെട്ട 16 മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയുള്ള കേസ് ഇന്ന് ലോകായുക്ത വിധി പറയുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂലത്ത് അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് ഷിഹാബ് മാട്ടുമുറി, കെ വി അബ്ദുറഹ്മാൻ, കെ പി അബ്ദുറഹ്മാൻ, മജീദ് മൂലത്ത്, അഷ്റഫ് കൊളക്കാടൻ, യു പി മമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ദിവ്യ ഷിബു, എം ടി റിയാസ്, ആയിഷ ചേലപ്പുറത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ ഫസൽ കൊടിയത്തൂർ, ബാബു പോലുമുന്ന്, മറിയംകുട്ടിയസൻ, ഫാത്തിമ നാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടന്ന പ്രതിഷേധ സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പുള്ളിക്കാട്ടിന്റെ അധ്യക്ഷതയിൽ യു ഡി എഫ് ചെയർമാൻ ടി ജെ കുര്യാച്ചൻ ഉദ്ഘാടനം ചെയ്തു. ഫണ്ട് വെട്ടിക്കുറച്ചതുമൂലം വിവിധ ക്ഷേമ പദ്ധതികൾ അവതാളത്തിലായതായി അദ്ദേഹം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അബ്ദുറഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. ടോമി കൊന്തക്കൽ, കോയ പുതുവയൽ, രാമചന്ദ്രൻ കരിമ്പിൽ, ലിസി മാളിയേക്കൽ, ഷൗക്കത്ത് അലി കൊല്ലത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടന്ന സമരം യു ഡി എഫ് കൺവീനർ കെ കെ അബ്ദുല്ലക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. കെ പി അഹമ്മദ് കുട്ടി മാസ്റ്റർ, യു കെ ഹുസൈൻ, പി വി സ്വാദിഖ്, ഷെരീഫ് വെളിമണ്ണ, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ എം കോമളവല്ലി തുടങ്ങിയവർ സംസാരിച്ചു. സമരത്തിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദുൽ നാസർ, വൈസ് പ്രസിഡന്റ് ഫാത്തിമാബു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ യൂനുസ് അമ്പലക്കണ്ടി, സൈനുദ്ദീൻ കൊളത്തക്കര, ഒ പി സോറ, പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, സി ടി വി, പ്രാദേശിക വാർത്താ.